വീഡിയോ ലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഒരു വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെക്ചേഴ്സ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ കൊറോണയ്ക്ക് ആയിട്ട് ആരും വെളിയിൽ ഇറങ്ങരുത് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായി. നിങ്ങൾക്കറിയാം ഞാൻ ഇതുവരെയായിട്ടും വീഡിയോ ഇട്ടില്ല. വീഡിയോ ഇടാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല, എനിക്ക് എക്സാം ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. സോ സോറി, പ്ലീസ് സോറി. അപ്പം ഇനി ഞാൻ വീഡിയോ ഇടാം. എനിക്ക് സമയമെല്ലാം ഒത്തു കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം, ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, വീഡിയോ ഇടാത്തതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ കുറവ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് ഒരു ഓർഗനൈസറിൻ്റെ വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആ ബെല്ലൈക്കൺ, അല്ല സോറി, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് അടിച്ചുപിടിച്ചേക്കാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ എന്താ ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമ്മളിതിൻ്റെ മെയിനായിട്ട് എന്ന് പറയുമ്പോൾ ചെറിയൊരു പ്ലാസ്റ്റിക്, എന്താ നമ്മുടെ ബോട്ടിലൊക്കെ ഇല്ലേ, നമ്മൾ കടയിൽ നിന്ന് സോഡ അത് ഇതൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോട്ടിലില്ലേ, അതാണ് ഇത്. അപ്പം അതിൽ ഞാൻ ചെറുതായിട്ട് ഹോളിട്ട് വെച്ചിരിക്കുക. അതിനി രണ്ടാമത് ഹോളിടണം, കാരണം ഇതിൻ്റെ മേലെ പേപ്പർ ഒട്ടിക്കണമല്ലോ. അപ്പോൾ പിന്നീട് നമ്മൾ എങ്ങനെയാണ് ഹോളിടുക, അതുകൊണ്ട് രണ്ടാമത് ഹോളിടണം. ആ പിന്നെ നമുക്ക് വേണ്ടൊരു കത്രിക, പിന്നെ ഗമ്മു വേണം, പിന്നെ മാർക്കർ വേണം. നിങ്ങൾക്ക് പേപ്പർ മാർക്കർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ ഒരു പേപ്പർ വേണം, ഞങ്ങൾക്ക് ഇതിലും കൂടുതൽ എടുക്കാം. എനിക്കിതിൽ കൂടുതൽ ആവശ്യം വരുമെന്നാണ് തോന്നണം കേട്ടോ, കാരണം ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ സൈസ് കറക്റ്റല്ല. അതുകൊണ്ട് ഇനിയും വേണം. പിന്നെ കുറച്ച് പേപ്പേഴ്സാണ്, ഇതെന്തെന്ന് പറഞ്ഞാൽ കളർ പേപ്പറില്ലേ, കളർ പേപ്പറിന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുക. എൻ്റെ ഒരു സൈഡ് വന്നിട്ട് വൈറ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനത് ഓൾറെഡി കട്ട് ചെയ്തു, അപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം ഓർത്തത്. പക്ഷേ കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ കാണിക്കാൻ വിചാരിച്ചു. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടിരുന്നാൽ മതിയോ, നമുക്ക് വീഡിയോയിലേക്ക് പോകണ്ടേ? പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടിൽ ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ, ടിങ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഹോൾ ഉണ്ടായിരുന്നോ, കാണാൻ പറ്റുന്നുണ്ടോ, അതാ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിലേക്ക് പേപ്പർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ കിട്ടും. ഞങ്ങൾക്ക് പ്ലെയിൻ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അത് എനിക്ക് പ്ലെയിൻ ബോട്ടിലല്ലാണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി എന്നാ ഒട്ടിക്കാം. അപ്പം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഗമ്മ എടുത്തിരിക്കുന്നത്, പക്ഷേ ഇനി ഇപ്പം തോന്നി നമുക്ക് എന്തുകൊണ്ടും ടേപ്പ് എടുക്കാമെന്ന്. രണ്ടാമത് നമുക്ക് ഗമ്മ എടുക്കാം. ടേപ്പ് എടുത്തു, ഈ എൻ്റെ കത്രിക ആ അതായിരിക്കുന്നു, എടുത്തു കട്ട് ചെയ്തു. എത്രയെന്ന് വെച്ചാൽ എടുക്കാം, എടുത്തിട്ടുണ്ട്. നിങ്ങളും ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നോക്കി ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതിനുമുമ്പ് ചെയ്തില്ല, എൻ്റെ ഒരു ദിവസം ഒരു ഐഡിയ വന്നു, അതുകൊണ്ട് ചെയ്യുക. കറക്റ്റ് ആവുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ ചെയ്യാം. ഒരു സൈഡ് ഒട്ടിച്ചു, ഇനി രണ്ടാമത്തെ സൈഡ് ഒട്ടിക്കാം. നിങ്ങളുടെ ഏത് ടൈപ്പ് ഞങ്ങൾക്ക് എടുക്കാം, വലുതായാലും എടുക്കാം ചെറുതായാലും എടുക്കാം. അപ്പം ഇത് കറക്റ്റ് സൈസാണോ നോക്കട്ടെ, ആ കറക്റ്റ് സൈസാണ്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ, അതിൻ്റെ കാര്യം മറക്കല്ലേ, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് പോണേ കേട്ടോ. എന്താ കണ്ടില്ലേ, ഇപ്പോൾ നോക്കിയേ ഈ ഒരു ഭാഗം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനേ എനിക്ക് ഇനി ഒരു പേപ്പർ വേണം, അപ്പോൾ ഞാൻ പോയി പേപ്പർ എടുത്തിട്ട് ഒട്ടിക്കാം. അപ്പോൾ ചിലപ്പോൾ ടൈറ്റ് ആയാലോ, ടേപ്പ് വരുന്നില്ല ഫ്രണ്ട്സ്. ആ വന്നു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിതെല്ലാം ഉള്ളി കയറ്റി വെച്ചിട്ടുണ്ട്. അയ്യോ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പരിചയപ്പെടുത്തി തരാൻ മറന്നുപോയി, കാരണം ഇതിൽ ഒട്ടിക്കാൻ ഡെക്കറേഷനായിട്ടാണ് അത് ഉപയോഗിക്കാൻ എടുത്തത്. അപ്പോൾ അത് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ചെറിയൊരു നൂലാട്ടോ, ണ്ടല്ലേ, നിങ്ങൾക്ക് ഏത് നൂലും എടുക്കാം. ഞാനിപ്പോൾ ഈ നൂല എടുത്തിരിക്കുന്നേ, അല്ല കറുത്ത നൂല, കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പം നമുക്ക് ഇപ്പോൾ വേണ്ട, നമുക്ക് ഇത് അവസാനം ഒട്ടിക്കാം. അപ്പോൾ അതാ ഞാനിത് ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുക. ഞാൻ അതിനെ കട്ടി തളഞ്ഞ അതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഒരു പാട് വരുമല്ലോ, അത് വന്ന കാണാൻ ഒരു ഭംഗി കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നേ.
അപ്പോൾ നമുക്കിനി അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് വേറെ ഒന്നുമല്ല, ഹോളിടൽ പണി. ഇപ്പോൾ ഹോളിടണോ എന്നാണ് എൻ്റെ ഡൗട്ട്. അപ്പം ഇടേണ്ട ആവശ്യം വരില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞാൻ ഓൾറെഡി ഹോളിട്ടിട്ടുണ്ട്, അതാ കണ്ടോ, ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇനി ഹോളിടാൻ കുറച്ച് പാടാ, പേപ്പർ ഇട്ടിച്ചില്ലേ. കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഹോളിട്ടാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ, എനിക്കത് ഫോൺ സ്റ്റാൻഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഫോൺ ഇങ്ങനെ വയ്ക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു ഇതായിരിക്കും, നന്നായിട്ട് കേൾക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് ഞാനത് അങ്ങനെ വെച്ചേ, അല്ലെങ്കിൽ കേൾക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ, ആ നമ്മുടെ പേപ്പർ ഒട്ടിക്കണം. നമ്മുടെ പേപ്പർ ഇതാ എടുത്തിട്ടുണ്ട്, ഇത് മാറിയിരിക്കുക അങ്ങോട്ട്. എല്ലാം പോട്ടെ, എല്ലാം പോട്ടെ, പോട്ടെ പോട്ടെ. ആ നമ്മൾ പേപ്പർ മാത്രം എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഗ്രീൻ പേപ്പറും പിന്നെ യെല്ലോ പേപ്പറുമാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഗ്രീൻ പേപ്പറും, അല്ല സോറി, യെല്ലോ അല്ല ഫ്രണ്ട്സ്, പിങ്കാ, മാറിപ്പോയി, സോറി കേട്ടോ. അപ്പം നമുക്കിന്നെ ഇതിൽ ഒട്ടിക്കാം. തികയോന്ന് അറിയത്തില്ല, കാരണം എൻ്റെ ഇത്ര പേപ്പറേ ഉള്ളൂ, തീർന്നു. അപ്പം നെക്സ്റ്റ് ഇനി ഇതിനെ ഒട്ടിക്കാം. ഒട്ടിക്കാനായിട്ട് ഞങ്ങൾക്ക് അമ്മ എടുത്തിരിക്കുന്നത്. അയ്യോ അമ്മേ, ആ പിന്നെ ഒട്ടിക്കാം. ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞങ്ങൾക്ക് ഏത് പാറ്റേണിൽ ഇതിന് കട്ട് ചെയ്തെടുക്കാമെന്നാണേ. ഗമ്മ ഇല്ലെന്ന് തോന്നുന്നു ഫ്രണ്ട്സ്, വരും. ആ അതാ വന്നു ഫ്രണ്ട്സ്. വേഗം വരൂ ഗമ്മേ, വേഗം വരൂ. അപ്പോൾ ഇതാ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇവിടെയൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് കൊടുക്കാം. ചിങ് 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 ചിങ്. നമുക്കതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അടുത്തതായിട്ട് ഇതിനെ ഒട്ടിക്കാം. എവിടെ, ആ യെല്ലോ കളർ. ടിങ് ടിങ് ആ ഓക്കെ. അടുത്ത ദിവസം ഇതിനെ ഇവിടെ ഒട്ടിക്കാം അല്ലേ, അല്ലെങ്കിൽ ഇവിടെ ഒട്ടിക്കാം. ഇരിക്കൂ. ഇപ്പോൾ നോക്കിയേ, ഒരു കണ്ണും രണ്ട് കണ്ണും ഒരു വായോ മൂക്കോ പോലെ ഇല്ലേ. ആ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ മാറി. വരട്ടെ ഒട്ടട്ടെ, വരട്ടെ ഒട്ടട്ടെ. ഡയമണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടോ കേട്ടോ, നമ്മളിങ്ങനെ ചരിച്ചൊട്ടിക്കുമ്പോൾ അതിന് ഡയമണ്ട് ഷേപ്പ് പോലെ ആയിരിക്കുന്നത്. നമുക്കിത് ഒട്ടിക്കാം, ഫുൾ ഫില്ല് ചെയ്യണം. പേപ്പർ തികയോന്നും അറിയത്തില്ല ഫ്രണ്ട്സ്, അതാ എൻ്റെ ഒരു പേടി. കുറച്ച് കുറച്ച് ഒട്ടിക്കാം. ചിങ് 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 ചിങ്. ഗമ്മുണ്ട്, പക്ഷേ എന്താ പേപ്പറില്ല, അതല്ലേ പ്രശ്നം. നമുക്കിനി ഒട്ടിച്ചു കഴിഞ്ഞിട്ട് കാണാം അല്ലേ, വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണം എന്തിനാ. നമുക്ക് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മളത് ഫുൾ ചെയ്ത് കഴിഞ്ഞു, ഇത്രയും മതി. ഇതാ ഇനിയും ബാക്കി വന്നിരിക്കുമോ, ഉണ്ടോ, ഇത്രയും മതി, കുഴപ്പമൊന്നുമില്ല, ഇത്രയൊക്കെ മതി. ഉണ്ടോ, ഇത് ഉണങ്ങിയിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ഗമ്മുണ്ട്, അതുകൊണ്ട് അതിൻ്റെ അകത്ത് കൈയിട്ട് അണിച്ചായിരുന്നേ. നെക്സ്റ്റിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് നൂലൊന്നും ഒട്ടിച്ചു കൊടുക്കാം. ഏഹ് ഉണ്ടോ, അപ്പം നൂല് കുരുക്കിൽ കിടക്കുക. ആ എടുത്തു, ഇതിന് ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നല്ല ഭംഗിയാണ്, ഇതില്ലേ. നമുക്ക് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ചുറ്റി ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ചുറ്റി കാണിച്ചല്ലേ, ഒട്ടിച്ച് കാണിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വരാം. ബായ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ഞാൻ നൂല് ചുറ്റി കഴിഞ്ഞു. ഉണ്ടോ, ഈ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തുമാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് ഫുൾ. ഇനി നമുക്കിതിനെ കണ്ണും മൂക്കൊക്കെ വരച്ച് കൊടുക്കണമല്ലോ, അങ്ങനെ ഒരു ടാസ്ക് ഉണ്ട്. അപ്പോൾ നമുക്കത് വരച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പേപ്പർ വേണം. അപ്പോൾ ഞാൻ പേപ്പർ എടുക്കട്ടെ. കണ്ടോ ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങനത്തെ ഒരു കുട്ടി പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ കണ്ണ മൂക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഓർഗനൈസർ റെഡി ആയതാ. കണ്ടോ, കണ്ണ് നമുക്ക് വാ, കൊള്ളാമല്ലോ, നല്ല ഭംഗിയല്ലേ. അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ, അപ്പം ഞാനിതൊക്കെ വെച്ച് കാണിച്ചു തരാം. ഇതൊക്കെ അടയ്ക്കട്ടെ. സാധനങ്ങളൊക്കെ കാണിച്ച കുറച്ചൊക്കെ വെച്ച് ഇരിക്കും.
പിന്നെ ഫോണൊക്കെ വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഓർഗനൈസർ, നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ ഇതാണ്. ഇനിയും ഇതേപോലെ രസകരമായ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പറഞ്ഞത് നമ്മുടെ സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ മറ്റേ അടിച്ചു പൊട്ടിക്കൽ അത് മറക്കണ്ട. അപ്പം തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ പോവുക. അപ്പോൾ ഞാൻ ഇനിയും രസകരമായ വീഡിയോയുമായിട്ട് വരുന്നത് വരയ്ക്കും. ബൈ, ടാറ്റാ.